नमः ओम विष्णु पादाय कृष्ण प्रेष्ठाय भूतले श्रीमदे भक्ति वेदांत स्वामिन इति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम राम हरे हरे परम दिव्योत्तम पुरुषनाय श्रीकृष्ण भगवान्टे कथकളാണ് श्रीकृष्ण എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवत्युत्तम श्लोके भक्तिर्भवति नष्टिकी അധ്യായം തുടരുന്നു. പേജ് നമ്പർ 116. വ്രജത്തിലെ കന്യകകളെ വർണ്ണിക്കാൻ ആർക്കാണ് കഴിയുക? അവരെല്ലാം വണ്ടിക്കകത്തായിരുന്നു. അവർ വില കൂടിയ ആടയാഭരണങ്ങൾ അണിഞ്ഞിരുന്നു. പതിവ് പോലെ ബാലനായ കൃഷ്ണൻ്റെ ലീലാവിലാസങ്ങളെക്കുറിച്ച് പാടിത്തുടങ്ങി. അമ്മമാരായ യശോദയും രോഹിണിയും പ്രത്യേകമൊരു വണ്ടിയിലായിരുന്നു. കൃഷ്ണനും ബലരാമനും അവരുടെ മടിയിലും. അമ്മമാർ യാത്രാ മധ്യേ കുട്ടികളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. സംഭാഷണത്തിൻ്റെ രസത്തിൽ അവർ ഏറെ സുന്ദരികളായി കാണപ്പെട്ടു. ഇപ്രകാരം സമാധാനത്തോടും സന്തോഷത്തോടും കൂടി വൃന്ദാവനത്തിലെത്തിയ അവർ വൃന്ദാവനത്തെ വലയം ചെയ്ത് വണ്ടികൾ ഒരുമിച്ചിട്ടു. യമുനാ തീരത്തെ മനോഹരമായ ഗോവർദ്ധന പർവ്വതത്തെ വീക്ഷിച്ച ശേഷം അവർ പാർപ്പിടങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. സമപ്രായക്കാർ ഒന്നിച്ച് നടക്കുകയും കുട്ടികൾ മാതാപിതാക്കളുമായി സംസാരിക്കുകയും ചെയ്യുമ്പോൾ വൃന്ദാവനവാസികൾ അത്യന്തം സന്തുഷ്ടരായി. ഈ സമയത്ത് കന്നുകുട്ടികളുടെ ചുമതല കൃഷ്ണനും ബലരാമനുമായിരുന്നു. കന്നുകുട്ടികളുടെ സംരക്ഷണമാണ് ഇടയബാലന്മാരുടെ ആദ്യത്തെ ചുമതല. ബാല്യം മുതൽക്കേ അവർക്ക് ഈ കാര്യത്തിൽ പരിശീലനം നൽകിയിരുന്നു. അങ്ങനെ ഇടയബാലന്മാരോടൊപ്പം കൃഷ്ണനും ബലരാമനും മേച്ചിൽ സ്ഥലത്ത് പോകുകയും കാലികളുടെ കാര്യം ശ്രദ്ധിക്കുകയും കൂട്ടുകാരുമായി കളിക്കുകയും ചെയ്തു. കാലികളെ മേയ്ക്കുമ്പോൾ ചിലപ്പോഴൊക്കെ കൃഷ്ണനും ബലരാമനും ഓടക്കുഴൽ വായിച്ചിരുന്നു. മറ്റു ചില സന്ദർഭങ്ങളിൽ നെല്ലിക്കകൾ ഉപയോഗിച്ച് പന്ത് കളിക്കുമായിരുന്നു. ചിലപ്പോൾ കാൽ ചിലമ്പുകൾ കിലുങ്ങുമാറ് അവർ നൃത്തം ചെയ്തിരുന്നു. കമ്പിളി പുതച്ച് സ്വയം പശുക്കളും കാളകളുമായി നടിക്കുന്നത് മറ്റൊരു വിനോദമായിരുന്നു. ഇങ്ങനെ കൃഷ്ണനും ബലരാമനും പല വിധത്തിലുള്ള ക്രീഡകളിലേർപ്പെട്ടു പോന്നു. ഇരുവരും പശുക്കളുടെയും കാളകളുടെയും ശബ്ദം അനുകരിച്ചിരുന്നു. ചിലപ്പോൾ കാളകൾ തമ്മിലുള്ള യുദ്ധവും അനുകരിക്കാറുണ്ട്. അതുപോലെ പലതരം പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദങ്ങൾ അവർ അനുകരിച്ചിരുന്നു. ഇപ്രകാരം സാധാരണ ലൗകിക ശിശുക്കളെന്ന പോലെ അവർ ബാല്യലീലകൾ വേണ്ടുവോളം ആസ്വദിച്ചു. ഹരേ കൃഷ്ണ.